അല്ല ഈശേ, നമ്മൾ അടുത്താഴ്ച ദുബായിൽ പോകുന്ന കാര്യം നീ അമ്മയോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അയ്യാ പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞോളൂ. ഫോൺ വിളിച്ചിട്ടാ? നിനക്ക് അമ്മേടെ അടുക്ക പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ടെല്ലാം വന്നൂടെ? കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ അവിടെ പോയി നിന്നിട്ടല്ലോ. അമ്മക്കും ഉണ്ടാവില്ല ആഗ്രഹം നിന്റെ ഒപ്പം നിൽക്കാനും നിന്നെ കാണാനും. അമ്മയാണെങ്കിലും ഇവിടെ വന്ന് നിൽക്കുന്നോ ഇല്ല. അപ്പൊ നിനക്കങ്ങ് അങ്ങോട്ട് പോയിക്കൂടെ. നാളെ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ എന്തായാലും അവിടെ ഒരു ദിവസം നിന്നിട്ടല്ലേ വരുന്നില്ലു. വീട്ടിൽ പോയിട്ട് നിൽക്കാനാ? ഇയാൾക്കെന്താ പ്രാന്തുണ്ടാ? ഷൂ, കൊട്ടാരം പോലത്തെ വീട് വിട്ടിട്ട് ആ തീപ്പെട്ടിക്കൂട് പോലത്തെ വീട്ടിൽ പോയി നിൽക്കാനിട്ടാന്ന്. ഷൂ, എന്തായാലും അമ്മേനെ വിളിച്ച് പറഞ്ഞേക്കാം നാളെ അവിടെ പോകുമ്പോൾ. മോളെ, അമ്മക്ക് സന്തോഷമായി മോളെ. അമ്മ ഇപ്പം കൂടി മോളെ വിചാരിച്ചതേ ഇല്ലൂ. എന്നാലും എൻ്റെ മോള് വിളിച്ചുവല്ല. ഞാൻ നിങ്ങളെ വർത്തമാനം കേൾക്കാൻ വേണ്ടി വിളിച്ചോന്നല്ല. ഞാനും ഉടനെ നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വായിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടാ. ആ മോളെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ. ആ പിന്നെ മോളെ, കട്ടാക്കിയ തിരിച്ചു വിളിക്കാനാണെങ്കിൽ ബാലൻസും ഇല്ലല്ലോപ്പാ. നാളെ മക്കള് വരുമ്പോ എന്ന് ഉണ്ടാക്കി കൊടുക്കണ്ട് സാധനമല്ല അങ്ങനെ കഴിഞ്ഞിട്ട് വയ്യല്ലത്. മഴയായതുകൊണ്ട് ഇപ്പൊ പണിക്ക് പോവാ തന്നെ കുറെ നാളായി. ഇനിയിപ്പോ എന്നാക്കണ്ട്? കടം വാങ്ങാനാണെങ്കിൽ ഏടിയും ബാക്കിയുമില്ല. എന്തിനാ നാളെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്? അവിടുന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം എന്ന് ചോദിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നു. അന്നേരമാണ് വീണ്ടും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു കഷ്ടമായത്. മഴക്കാലായാൽ പിന്നെ വിറക് കത്താൻ എന്തൊരു പണിയാണ്. ഷോ, ഇന്നൊരു വെയിൽ കാണുന്നു. മോള് വരുന്നുണ്ടല്ല. വരുന്ന് പറഞ്ഞതല്ലേ നാണം കിട്ടാൻ വേണ്ടിട്ട്. ആ മോനെ, മോളെ വാ. അമ്മ കുറേ സമയമായിട്ട് നോക്കിയിരിക്കുന്നു. പിന്നെ കുറച്ചൊരു വെയിൽ കണ്ടേരെ ആ വിറകെല്ലാം എടുത്തൊന്ന് പുറത്തിട്ടതാണ്. വാ മോൻ, കയറ് വാ. മക്കള് വാ. ചായ എടുക്കട്ടെ മോനെ? അമ്മ, അയ്യോ അമ്മ ഇപ്പൊ ഒന്നും വേണ്ട. അമ്മേ, നമ്മൾ ചായ കുടിച്ചാട് ഇറങ്ങിയതാണ്. ഇവിടെ എങ്ങനെ പെടുന്നത്? ഇന്ന് നിൽക്കാൻ പറയണ്ടേ ഈ റൂമിൽ? ഓ
കൊളിശ്ശേരി കൂട്ടുകാരി മത്തി ഷു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന്. എന്നാൽ പിന്നെ എന്തെങ്കിലും പുഴ മീനെങ്കിലും വാങ്ങിക്കൂടെ. ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ചിക്കനും മട്ടണും എല്ലാം ഉണ്ടാവും. വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഷോ ഇതെല്ലാം കൂട്ടിയിട്ട് എങ്ങനെയാ മനുഷ്യ ചോറുണ്ടല്ലി. ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തെ. എനിക്കറിയാം എഴുതാ കാര്യമല്ലോ. അയ്യോ മോളെ, മോള് വരുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണം നമുക്ക് ആഗ്രഹമുണ്ട് മോളെ. അമ്മ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, അമ്മേൻ്റെ കൈമ പൈസ ഇല്ലായിട്ടാന്ന് മോളെ. മഴയായതുകൊണ്ട് 2-3 മാസമായി ഇപ്പൊ പണിയില്ലാത്ത. ഇനി കടം വാങ്ങാൻ എവിടുന്നും ബാക്കിയില്ല. മോളെ കല്യാണ ആവശ്യത്തിന് ലോൺ എടുത്തത് ഇപ്പൊ 3 മാസമായി അത് മുടങ്ങിയിട്ട് കിടക്കുന്നത്. ഓ തുടങ്ങി നിങ്ങളൊരു ദാരിദ്ര്യം പറിച്ചിൽ. ഞാൻ എന്നേ പറഞ്ഞതാ നടനോടി ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന്. അതെങ്ങനെ ശരിയാവല്? അമ്മനെ നേരിട്ട് കണ്ട് പറഞ്ഞാലല്ലേ മോന് സമാധാനം കിട്ടൂലോ. തോർത്തിതവനെ കറിയൊന്നും ശരിയായിട്ടുണ്ടാവില്ലല്ലോ മോനെ. മഴയായതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങാൻ പോകാനൊന്നും പറ്റിയിട്ടാ. അയ്യോ അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇതുപോലത്തെ നാടൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലായിന്നറിയോ? ഹലോ, അതെയാ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ ശരി. ആ അമ്മേ, ഞാൻ ഇന്നലെ ഇറങ്ങട്ടെ. എന്താ മോനെ വേഗം പോന്ന്. അയ്യോ അമ്മേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്നിട്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. ഇപ്പോൾ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. അത് നാളെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഇന്നത്തേക്ക് പ്രീപോണ്ട് ചെയ്തിട്ടുണ്ട്. ഓ സമാധാനായി, രക്ഷപ്പെട്ടു. ആ അമ്മേ, ഒരു കാര്യം ചെയ്യാം, ദിശയുടെ 2 ദിവസം നിന്നിട്ട് വന്നോട്ടെ. ആ അയ്യോ ഏട്ടാ, ഞാനും വരുന്നുണ്ട് ഏട്ടൻ്റെ അപ്പുറം. ഞാൻ അവിടെ പാർലറിൽ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്കത് മറന്നുപോയി. ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുക്ക്, ഞാൻ വേഗം ബാഗെല്ലെടുത്തിട്ട് വരാം. അമ്മേ നമ്മൾ ഇന്നലെ ഇറങ്ങാം. ആ ശരി അമ്മേ. ഇത്രയും സമയം ഇവിടെ കഴിച്ചു കൂട്ടിയത് തന്നെ എങ്ങനെയാന്ന് എനിക്കറിയാം. പക്ഷാണ് 2 ദിവസം ഇവിടെ നിൽക്കുന്നത്. ഏട്ടനെ കോള് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോൾ ഒരുപാട് മാറിപ്പോയി. എന്നെ കാണുന്നതോ ഞാനൊന്ന് സംസാരിക്കുന്നതോ എന്തിനാണെന്ന് അടുത്തിരിക്കുന്നത് പോലും എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. ഇതിന് മാത്രം എന്ത് തെറ്റ് ദൈവമേ ഞാൻ ചെയ്തു? എന്തൊക്കെ ആയാലും എവിടെ ആയാലും എൻ്റെ മോള് സന്തോഷത്തോടെ ഇരുന്നാൽ മതി. അത് മാത്രമേ ഈ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ.